മിസ്സേ ഹായ്. ആ ഹായ്, എന്നാണ്ട് വിശേഷം? ഓ, സുഖമായിട്ടിരിക്കുന്നു. നല്ല ഈവനിങ് അല്ലേ? അപ്പൊ ഒന്ന് കാറ്റുകൊണ്ടിരിക്കാന്ന് വെച്ചു. ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? ക്ലാസ് ഇപ്പൊ കഴിഞ്ഞ, ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. ആണോ? ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു മിസ്സേ? ക്ലാസ് ഒക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല ഹൈ ലെവലിൽ തന്നെ പോകുന്നു. പിള്ളേരൊക്കെ സീരിയസ് സ്റ്റഡീസിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ക്ലാസ്സിലൊക്കെ എല്ലാരും നല്ല ഉത്തരമൊക്കെ പറയുന്നുണ്ട്. ആക്റ്റീവ് ആണോ ഇപ്പോ? ആക്റ്റീവ് ആണ് ഇപ്പോ. അതെല്ലേ, എക്സാം ടൈം ആയത് കൊണ്ടാണോ? തരത്തില് നല്ല ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? എക്സാം ചൂട് ഇങ്ങനെ കേറി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഹോസ്റ്റലുകളിലും കുട്ടികളൊക്കെ സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. ഉണ്ടല്ലേ. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കൊരു ഹോസ്റ്റലിൽ പോയി ചെന്ന് നോക്കിയാലോ മിസ്സേ? പിള്ളേ സ്റ്റഡീസ് എങ്ങനെയുണ്ടെന്ന് ചുമ്മാ ഒന്ന് ചെന്ന് നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറുമുണ്ടയിൽ ഹോസ്റ്റൽ ഒന്ന് നമുക്ക് ചെന്ന്, അതാകുമ്പോ ഇവിടുന്ന് ബിർലൻഡിന്ന് തൊട്ടടുത്ത് തന്നെയാണ്, നമുക്കൊന്ന് പോയി നോക്കിയാലോ? യെസ്. അപ്പോ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ കാണാം. എന്റെ പേര് നിഷ. ബ്രില്ലിയന്റിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു നല്ല ഹോസ്റ്റലാണ് കുറുമുണ്ട അപ്പാർട്ട്മെന്റ്സ്. ഇവിടുത്തെ ഇൻചാർജാണ് ഞാൻ. 3 നിലകളിലായിട്ടാണ് നമ്മുടെ ഹോസ്റ്റല് പ്രവർത്തിക്കുന്നത്. വാർഡന്മാർ 3 പേരുണ്ട്. ഓരോ നിലയിലും ഓരോ വാർഡന്മാർ വെച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 100 കുട്ടികളാണ് നമ്മുടെ ഹോസ്റ്റലിലുള്ളത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ലൈബ്രറി ഉണ്ട്. പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ സ്റ്റോറുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ 2 പേരും 3 പേരും ഉള്ള റൂമുകളാണുള്ളത്. എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു മെസ്സിൻ്റെ സൗകര്യവും നമുക്കുണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഹോസ്റ്റലാണ്. ബ്രില്ലിയന്റിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നടന്നു വരാനും അതുപോലെ പോകാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ മെസ്സേ, ഇതാ നമ്മുടെ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ് ഇപ്പൊ എത്തും. നമ്മൾ തൊട്ടടുത്ത് വരെയായി. ഇത്ര അടുത്താണ്, അതായത് ബ്രില്ലിയന്റിനോട് ഏറ്റവും അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഈ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നടന്നാണ് നമ്മുടെ ബ്രില്ലിയനിലേക്ക് വരുന്നതും അതുപോലെ തന്നെ തിരിച്ചും അവർ നടന്നാണ് പോരുന്നത്. അത്രയും തൊട്ടടുത്താണ്, അപ്പൊ പിന്നെ നടക്കേണ്ട കാര്യമേ ഉള്ളൂ. അതും കുട്ടികൾക്ക് എന്ത് കാര്യത്തിനും പെട്ടെന്ന് ബ്രില്ലിയന്റ് ഹോസ്റ്റൽ ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ അതെ, അവർക്ക് ചില ദിവസം റെഫറൻസ് വേണം തോന്നിയാൽ പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ വരാം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. പിന്നെ ഇവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും തന്നെ ഉണ്ട്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്. കാര്യമാണ് നമ്മുടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബ്രില്ലിയന്റുമായിട്ട് ഏറ്റവും അടുത്ത് തന്നെയാണ്. ഒരു 50 മീറ്റർ അത്രേ ഉള്ളൂ, കഷ്ടി 50 മീറ്റർ ഉള്ളൂ. കൂടാണ്ട് നമ്മുടെ ബ്രില്ലിയന്റിലെ സ്റ്റാഫ് ബ്രില്ലിയന്റ് ഡയറക്ട് കൺട്രോൾ ഉള്ള ഒരു ഹോസ്റ്റലും കൂടിയാണല്ലോ. കൺട്രോൾഡ് ഹോസ്റ്റൽ, യെസ്. അപ്പം 3 സ്റ്റാഫും ഇത് കൂടാണ്ട് ഇവിടെ നമ്മുടെ ടീച്ചേഴ്സായിട്ടുള്ള അല്ലാത്തവരിവിടെ ഈ ഈ പരിസരത്തു നിന്നുള്ള ഒരു വാർഡനും കൂടെയുണ്ട്. അതാകുമ്പോൾ കുട്ടികളോ സ്റ്റാഫോ ഒക്കെ പോയി കഴിഞ്ഞാലും ഹോസ്റ്റലിലെ എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഫുൾ സംരക്ഷണമായിട്ട് ഒരാൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് പിള്ളേരൊക്കെ പഠിക്കുവാണോന്നും എങ്ങനെയുണ്ട് അവരുടെ പഠനം എന്നുള്ളതും അതുപോലെ ഈ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അവരെ ഒന്ന് ചോദിച്ചറിയാം അല്ലേ? നമുക്ക് പോയാലോ. യെസ്. പക്ഷേ എന്തോ കാര്യമായിട്ട് നിങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നല്ലോ. ക്രിസ്മസ് വെക്കേഷൻ വരും, അപ്പം നമ്മൾ ഹോസ്റ്റലിൽ എത്ര കുട്ടികൾ വീട്ടിൽ പോകുന്നു, എത്ര പേര് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് എണ്ണം എടുക്കുമായിരുന്നു, ഒരു കണക്കെടുക്കുമായിരുന്നു. അപ്പം ഫസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ദേവിക. ദേവിക ഇവിടെ ബ്രില്ലിയന്റിലെ സ്റ്റാഫാണ്. എന്റെ പേര് അഞ്ജലി, ഞാൻ ക്ലാസ് ടീച്ചറാണ്. എന്റെ പേര് അക്സ, ഞാൻ ഇവിടെ ബ്രില്ലിയന്റ് വന്നിട്ട് ഇപ്പം 2 വർഷം ആവും. ക്ലാസ് ടീച്ചറാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു പഠനവും കാര്യം മെയിലാണ് എക്സാം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പൊ കാര്യമായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ അവരെല്ലാരും? എല്ലാരും നല്ല ആക്റ്റീവ് ആണ്. എല്ലാരും അവരുടേതായ രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതെ, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. മിസ്സിനുള്ള ഒരു അഭിപ്രായം എന്താ ഇവിടെ നമ്മുടെ കുട്ടികളെ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സിലെ മിസ്സിന്റെ പിള്ളേരെങ്ങനെയുണ്ട്? പിള്ളേർ അടിപൊളിയാ. പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും വേറെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത്. നമുക്കിവിടെ 3 ക്ലാസ് ടീച്ചേഴ്സാണുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ഓഫീസ് ടീച്ചറുണ്ട്. പകൽ സമയത്തെ ടീച്ചറാണ് സ്റ്റോറിൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മുടെ ഫീസിൻ്റെ കളക്ഷൻ ആണെങ്കിലും എല്ലാം നോക്കുന്ന ടീച്ചറാണ്. പിന്നെ കുട്ടികളാണെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ടീച്ചറാണ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ ക്ലാസ്സിൽ പോകും, 7:30 പോകും. 3 പേർക്കും ബാച്ചുണ്ട്.
വൈകിട്ട് ഞങ്ങൾ ഒരു 4:45 എത്തും. അപ്പോൾ അത് കഴിഞ്ഞ് ടീച്ചർ പോകും. രണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ക്ലീനിങ് സ്റ്റാഫുകൾ, അവരും നല്ല നമ്മുടെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. ഉണ്ട് ഡെയിലി അടിച്ചു വാരി തുടച്ച് എല്ലാം വൃത്തിയാക്കി വയ്ക്കും. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അലർജിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തു പോകും. നമുക്കിവിടെ അത്യാവശ്യം എല്ലാ മരുന്നുകളും ഉണ്ട്, എല്ലാ അസുഖത്തിനുള്ള അത്യാവശ്യം സ്റ്റോർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റോറിൽ തന്നെ ഉണ്ട് മെഡിക്കൽ ഉണ്ട് മെഡിക്കൽ ബോക്സും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പകൽ സമയത്താണെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കും. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ബ്രില്ലിൻ്റെ ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് വണ്ടി പെട്ടെന്ന് വന്ന കുട്ടികളെ അത്യാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട്, നൈറ്റ് ആണെങ്കിലും നമുക്ക് ടീച്ചേഴ്സുണ്ട്, നഴ്സുമാരെ ടീച്ചേഴ്സുണ്ട്, അവർ വന്ന് കൊണ്ടുപോകും. ഉണ്ട് അവർ വന്ന് കൊണ്ടുപോകും. നമ്മൾ നൈറ്റ് നമ്മൾ ടീച്ചേഴ്സ് പോവാറില്ല, പകൽ നമ്മൾ കൊണ്ടുപോകും. അപ്പം ഇവിടെ ഇപ്പൊ കറണ്ട് പോയാൽ ജനറേറ്റർ സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ടോ? ആ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് കയറി വരുമ്പോൾ കാണാം അവിടെ ജനറേറ്റർ ഉണ്ട്. അപ്പം പകല് ഓഫീസ് ടീച്ചർ നോക്കിക്കോളും ജനറേറ്ററിന്റെ കാര്യങ്ങൾ. പിന്നെ 6 മണിയാകുമ്പത്തേ നമുക്ക് സെക്യൂരിറ്റി ചേട്ടൻ വരും. ചേട്ടൻ കറണ്ട് പോകുമ്പോൾ തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ ജനറേറ്റർ ഇടുന്നുണ്ട്. എത്ര മണി വരെ ഉണ്ടാവും ചേട്ടൻ? വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ ചേട്ടനുണ്ട്. നമ്മൾക്കിവിടെ കുട്ടികളെ എല്ലാവരും 7.5 ബാച്ചാണ്. അപ്പം നമുക്ക് രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിന്റെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം നമുക്ക് നമ്മുടെ മെസ് ഹോളുണ്ട്, വിശാലമായ ഒരു മെസ് ഹോൾ തന്നെയുണ്ട്. അപ്പോൾ അതിലാണ് കുട്ടികൾ ഇരിക്കുന്നത്. വൈകുന്നേരം രാത്രി 7 to 8 വരെയാണ് നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഫോണും ചില ദിവസങ്ങളിൽ ഫോൺ ടൈമും ഉണ്ട്, അപ്പം ഫോൺ ഉള്ളതുകൊണ്ട് അതും കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഫുഡിൻ്റെ ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 100 കുട്ടികൾ ഇവിടെ ഉണ്ട് നമുക്ക് ഈ ഹോസ്റ്റലിൽ. സ്റ്റഡി ടൈം ഒക്കെ എങ്ങനെയാ? നമുക്കിവിടെ കുട്ടികൾ 4 ബാച്ച് ഉള്ളത്, ചിലർക്ക് 4.5 വരെ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവര് കുറച്ച് പേര് നമുക്ക് റെഫറൻസിന് ഇരിക്കുന്നവരുണ്ട്, അവരൊരു 5:30 കൂടി എത്തും. അത് കഴിഞ്ഞാൽ അവർ വന്ന് അവരുടെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡ് ആ ഒരു ടൈമിൽ വന്ന സമയത്ത് എക്സാം ഉള്ള ദിവസങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പഠിക്കാനിരിക്കുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിൽ 7 വരെ അവർക്ക് കുളിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള ടൈമുണ്ട്. 7 to 8 വരെ ഫോൺ ടൈം അല്ലെങ്കിൽ ഫുഡ് ടൈമാണ്. 8 തൊട്ട് അവർ രാത്രി ഫുൾ ടൈം ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ടൈമാണ്, അവര് അവരുടെ തന്നെയായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. നമ്മള് നമ്മളോട് ചോദിക്കും. അതെ അതെ അതെ, ഓരോ കുട്ടികൾക്ക് ഓരോ ചിലര് രാത്രി ഇരിക്കുന്നവരുണ്ട്, ചിലര് വെളുപ്പിന് എണീറ്റ് പഠിക്കുന്നവരുണ്ട്, അപ്പൊ ചിലര് 2 കിടക്കുമ്പോൾ കൂടെ ഉള്ളവര് 2 എഴുന്നേക്കുന്നവരുണ്ട്. അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അവരെ തന്നെ പോകുന്നു. ടൈം ടേബിൾ ഒക്കെ നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട്. അപ്പൊ അവര് നമ്മൾ ഷെയർ ചെയ്യും, ഇസ്ര ഞാൻ ഇങ്ങനെ ഇരുന്ന, അപ്പൊ നമുക്ക് ഇങ്ങനെ ആളുള്ളത് കൊണ്ട് കിടക്കുന്ന കുട്ടികൾക്ക് അകത്ത് കിടക്കാം, പുറത്തേക്ക് ഇറങ്ങി ഇരുന്ന് പഠിക്കാം. അങ്ങനെയുള്ള അപ്പൊ നമ്മൾ പഠിക്കാനുള്ള സൗകര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും, അതായത് ഇവരുടെ റൂമിലും പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ഇത് കൂടാതെ സെപ്പറേറ്റ് വരാന്തകളിലും ഇരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു വലിയ ഹാള് നൽകിയിട്ടുണ്ടാവും, എല്ലാ അതെ അതെ റെഫറൻസ് ഹോളായിട്ട്. ഇപ്പൊ കുട്ടികൾക്ക് ഈ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവാം, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ശല്യമൊന്നും ഇല്ലാതെ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യത്തിൽ ഇതായതുപോലെ നല്ലൊരു ഹാള് എല്ലാ നമ്മൾ ആ ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയുണ്ട്. നമുക്ക് മിസ്സെ കുറച്ച് മിസ്സെ കുറച്ച് പേര് ഇവിടെ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഭയങ്കര സൈലന്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട്. അതെ അതെ, എന്നാലും നമുക്ക് അവരുടെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം അല്ലേ. ഹൈ ഹൈ, എന്താ പേര്? ശില്പ. എസ്. ശില്പ, എവിടെയാ വീട്? മോളെ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട്, കാര്യമായിട്ടുള്ള പഠനമാണോ? ഏതാ പഠിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ കെമിസ്ട്രി ആണ് പഠിക്കുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് അല്ലേ. ഓൺലൈൻ ക്ലാസ് ആണോ? അല്ല, ഓഫ്ലൈൻ ക്ലാസ്സാ. പക്ഷേ പഠിക്കാം, ക്ലാസ് കാണാറുണ്ട് ഇ ലേണിംഗ് ആപ്പ് വഴി. ഓക്കെ, അപ്പൊ ഇ ലേണിംഗ് ആപ്പ് വഴിയുള്ള മോളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? വളരെ നന്നായിട്ടുണ്ട്, നല്ല ക്ലാസ്സാണ്. പിന്നെ ചില മനസ്സിലാവാത്ത ഒരു ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കാണുമ്പോഴത്തേക്കും ക്ലിയർ ആവാറുണ്ട്. അതുപോലെ തന്നെ വൈഫൈ സംവിധാനം ഒക്കെ ഉണ്ട്, 24 ഇവിടെ വൈഫൈ ഉണ്ട്. അപ്പം ക്ലാസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഓൺലൈനിലായിട്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അപ്പം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ഏതെങ്കിലും കോൺസെപ്റ്റ് അറിയാതെ വന്നാലും നമുക്ക് ഇതിൽ കണ്ട് ക്ലിയർ ആക്കാൻ പറ്റുന്നുണ്ട്, പറ്റുന്നുണ്ട്, ഏത് സമയത്തും കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ? അടിപൊളി, അടിപൊളി. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്ന, അതായത് വീട്ടിൽ നിന്ന് മാറി ഇത്രയും അധികം നാളായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആദ്യമായിട്ട്. അപ്പം
അത് ഉൾക്കണ്ടൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു, ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ അധ്യാപകരായാലും മിസ്സുമാരായാലും പിന്നീട് സ്റ്റുഡൻസ് കൂട്ടുകാരായാലും വളരെ എൻജോയ് ആണ്. വീട് മിസ് ചെയ്യാറുണ്ടോ? ഓഫ്കോഴ്സ് ഉണ്ട്. എന്നാലും ഇവിടെ ഈ ഒരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. ഇല്ല, അതുപോലെ തന്നെ മിസ്സേ ഇത് കണ്ടോ, ഒരു ഒരുപാട് എന്താ പറയുക മോട്ടിവേഷൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള അത് ഷോർട്ട് നോട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ മോളുടെ ഒരു പഠിക്കുന്ന ഒരു ഒരു രീതിയാണ്. അതെ, മോളൊരു പഠന രീതി എങ്ങനെയാണ് അപ്പം ഈ ഒരു ടൈമിൽ? ഞാൻ ക്ലാസ്സിൽ ആദ്യം അറ്റൻഡ് ചെയ്യും, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യും. പിന്നീട് ഇവിടെ വന്നിട്ട് ചിലപ്പം ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുമ്പോൾ ചില ടോപ്പിക്ക് ചിലപ്പോൾ ഒന്ന് മിസ്സാവാറുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് അത് ക്ലിയർ ആക്കാറുണ്ട്. വീഡിയോ ക്ലാസ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. പിന്നീട് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഡൗട്ട് ചോദിക്കാറുണ്ട്, ചില ഡൗട്ടൊക്കെ വരാറുണ്ട്, അപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, എത്ര സമയം വരെ പഠിക്കാറുണ്ട്? എക്സാം ടൈം ചിലപ്പം മൺഡേ എക്സാം ആയിരിക്കും, അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച മുകളിൽ ഞായർ വരെ ഭയങ്കര പഠിത്തമായിരിക്കും. പിന്നെ അല്ലാത്ത ദിവസം ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാറുണ്ട്, എന്നിരുന്നാലും പഠിക്കാറുണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഐഫ, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. പിന്നെ അവിടെ ബ്രില്ലിയൻ്റ് വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. ബ്രില്ലിയൻ്റ് അടുത്തായി ക്യാമ്പസ് ഹോസ്റ്റല്, അതുകൊണ്ട് അധികം ദൂരമൊന്നും നടക്കണ്ട. പിന്നെ പഠിക്കാൻ നല്ലൊരു എൻവയോൺമെൻ്റ് ആണ്, അതുകൊണ്ട് നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനും ഇവിടെ സിസ്റ്റേഴ്സാണ്, അതുകൊണ്ട് അത്ര വലിയൊരു ഹോം സിക്നെസ് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും വിട്ടു പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ അവിടുത്തെ നല്ല ടീച്ചേഴ്സാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. എൻ്റെ പേര് അഫ്ര, ഞാനും കോഴിക്കോട് നിന്ന് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ മൂന്ന് പേരും റൂംമേറ്റ്സ് ആണ്. പിന്നെ ഇവിടെ പറയാമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ബ്രില്ലിയൻ്റിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഫസ്റ്റ് തന്നെ പറയണം, അവിടെ ഭയങ്കര സ്ട്രെസ്സാണ്, അവിടെ ഭയങ്കര ടെൻഷനാണ്, ഒക്കെ വെറുതെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചില്ലായിട്ട് നമ്മൾ കാമൻക്ക് വെച്ചിട്ട് എങ്ങനെയൊക്കെ പഠിക്കാം അതൊക്കെ അവർക്കറിയാം. ലൈക്ക് ബ്രില്ലിയൻറ്റിന് ഇത്രയും കാലം റിസൾട്ട് വരാൻ തന്നെ അവർക്കൊരു ഫോർമുല ഉണ്ട്, ലൈക്ക് സക്സസ് ഫോർമുല. അത് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് നമ്മൾ എത്തേണ്ട അടുത്ത് എത്തും. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ വെച്ച് പറയുകയാണെങ്കിൽ എന്തൊരു നല്ല ടീച്ചേഴ്സാണ്. ലൈക്ക് ലിറ്ററലി നമ്മൾ എന്താ നമ്മുടെ സ്വന്തം പാരൻസ് എങ്ങനെ നോക്കുന്നത് അതേപോലെ നോക്കും. പിന്നെ എങ്ങനെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി പറയും, അവരിങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ചീത്ത പറയേണ്ട അടുത്ത് ചീത്ത പറയും. പിന്നെ പാരൻസ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ പറയുന്നു, ഓ ഇതൊരു നല്ല നല്ല ഫുള്ളി നേച്ചർ ഫുള്ള് കവേർഡ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ഉള്ളൊരു ഹോസ്റ്റലാണിത്. എൻ്റെ പേര് ഷിഫ, ഞാനും കോഴിക്കോട് നിന്ന്. പഠിക്കുവാനുള്ള എൻവയോൺമെൻ്റ് ആണെങ്കിൽ ഇവിടെ അടിപൊളിയാണ്. പിന്നെ സാധാരണ പുറത്തുനിന്നുള്ള ബ്രില്ലിയൻറ്റിനെ പറ്റി കേൾക്കുന്ന ഒരു ഇൻഫർമേഷനൊന്നും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉള്ള എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. നമ്മുടെ ബ്രില്ലിയൻ്റ് ഭയങ്കര സ്ട്രെസ്സോ അങ്ങനെ എന്നൊക്കെ പറയും, ഭയങ്കര പഠിക്ക് പ്രഷർ അതൊന്നും ഇല്ല, ഭയങ്കര കൂളായിട്ട് കാമായിട്ട് നമുക്കിവിടെ പഠിക്കാം. പിന്നെ നമ്മുടെ വാർഡൻസ് ഒരു രക്ഷയില്ല, അടിപൊളി വാർഡൻസാണ്, മാഷാല്ലാഹ്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് സപ്പോർട്ട് ചെയ്യും, ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയും, എല്ലാത്തിനും നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റും. ടീച്ചറാണ് എനിക്ക് അത് പറഞ്ഞുകൂടെ ഇത് പറഞ്ഞുകൂടെ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇപ്പം ഡയറക്റ്റ് പോലെ വെച്ചാൽ എന്ത് പറയും, എല്ലാം കേൾക്കാനാലും തയ്യാറാണ്. പിന്നെ ഇപ്പം വന്ന് മിസ്സ് ഞാൻ ലോക്കോ മോഷൻ എടുത്ത് അടിപൊളി മിസ്സ്, മിസ് അടിപൊളിയായിട്ട് ചാപ്റ്റേഴ്സ് എടുത്ത്. ഇവിടുത്തെ ഫാക്കൾട്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി, എല്ലാവരും ഭയങ്കര സബ്ജക്ട് വൈസ് ഭയങ്കര ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ഹോസ്റ്റൽ മേറ്റ്സ് ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു, കൂടെ ഉള്ള ആൾക്കാരൊന്നുമില്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലേ പോയില്ലേ. പക്ഷേ ഇവിടെ ഉള്ള എല്ലാവരും അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ എല്ലാത്തിനും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, ഭയങ്കര ഹ്യൂമാനിറ്റി എല്ലാം ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ എസ്പെഷ്യലി മൈ റൂംമേറ്റ്സ്. പിന്നെ ഞങ്ങളുടെ മൂന്നാട് ഒരേ വിഭവം അടിപൊളി ഇവിടെയാണ്, എല്ലാം കൊണ്ടും ഭയങ്കര കംഫർട്ടബിൾ. ഇവിടുത്തെ ഫുഡും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഹോസ്റ്റൽ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓ ഇനി ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, നല്ല ഹോംലി ഫുഡ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ടെൻഷനൊന്നും വേണ്ട, വീട്ടുകാർക്കൊരു ടെൻഷനുണ്ടാവില്ല നമ്മളെ പറ്റിയിവിടെ, കാരണം നമ്മൾ അത്രയ്ക്ക് സേഫായിട്ടുള്ള ഹാൻഡ്സിലാണ് ഉള്ളത്. പിന്നെ നാച്ചുറായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങി ചേർന്ന സ്ഥലമാണ്, നല്ലൊരു കാം ആൻഡ് അറ്റ്മോസ്ഫിയർ ആണ്, വെരി നൈസ്. അപ്പൊ ഈ നിൽക്കുന്നതാണ് നമ്മുടെ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സിലെ നല്ല ചുണക്കുട്ടികൾ അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹോസ്റ്റൽ? എല്ലാരും ഹാപ്പിയാണോ? അത് കാണാനുണ്ടല്ലോ. അതെ അതെ അതെ, ഈ ഒരു ഹാപ്പിനെസ് ഇവരുടെ ഫേസിൽ എല്ലാവരും കാണാനുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ബ്രില്ലിയന്റ്? എങ്ങനെയുണ്ട് എനിക്ക് ബ്രില്ലിയന്റ് നല്ലൊരു ഗൈഡ് തന്നേ. നിങ്ങളുടെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ്, അതായത് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 7 to 6 to 7 months അല്ലെങ്കിൽ 8 months ഒക്കെ ആയിട്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ 1 year ഇവിടെ വന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിച്ച് നീറ്റിന് വേണ്ടിയും എഞ്ചിനീയറിംഗിന് വേണ്ടിയും ഒക്കെ വരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് കാണും.
ഇവിടെ വന്നതിന് ശേഷം കുറേയൊക്കെ കുട്ടികൾ ഫസ്റ്റ് ടൈം ആയിരിക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇതിപ്പോൾ ഏകദേശം ഇനി മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ എന്താ പറയുക, ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഒരു സ്റ്റേജ് കടന്നാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് അല്ലേ മിസ്സേ? അതെ, അവർക്ക് എന്തായാലും കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥകളൊക്കെ പറയാനുണ്ടാവും, കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവും, എല്ലാം ഓരോ ഗ്യാങ് ആയിട്ട് നിൽക്കുക, അത് ഓരോ ഗ്യാങ് സ്റ്റോറീസ് നമുക്ക് അറിയണം. നോക്കാം, ചോദിക്കാം. ഹോസ്റ്റലിനെ പറ്റി ആദ്യം ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക നമ്മുടെ മൂന്നും വാർഡൻ മിസ്സുമാരുടെ ഫേസസ് ആണ്. വൈ സപ്പോർട്ടിങ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് ടീച്ചർ അക്സാ മിസ്, പിന്നെ ഞങ്ങളുടെ വാർഡൻസായ ദേവിക മിസ്, അഞ്ജലി മിസ്, എല്ലാവരും അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അവർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ്, നല്ല ഹാപ്പി ആക്കിയിട്ട് അവർ വിടുക. പിന്നെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് പോവാം, നല്ല സപ്പോർട്ടിങ് ആണ്. പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഫ്രണ്ട്സ്, അവർ എല്ലാവരും അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടിട്ട് നല്ല എന്താ പറയുക, എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. പഠിക്കാൻ തന്നെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തന്നെ പറഞ്ഞുതരിക, അങ്ങനത്തെ നല്ല അടിപൊളിയാണ്. ഞാനിവിടെ ആദ്യം ഹോസ്റ്റലിൽ വന്നപ്പം ഭയങ്കര ടെൻഷൻ ഉണ്ടായി. ഇപ്പോൾ ഒരു പൊതുവേ ഹോസ്റ്റലിന് പുറത്ത് കേൾക്കുമ്പോൾ അങ്ങനെ ഇപ്പം പഠിക്കാൻ വന്നതെന്നറിയാം, എൻട്രൻസ് ആയിരിക്കും, ഫെസിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ അത് എങ്ങനെ ആയിരിക്കും എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഹോസ്റ്റലിൽ അഡ്മിഷൻ ഞാനാണ് എടുക്കുന്നത്. ഫസ്റ്റ് എൻ്റെ റൂം കണ്ടപ്പോഴും എൻ്റെ ടേബിളും ചെയറും വെച്ചാൽ എനിക്കൊരു ആംബിയൻസ് എൻ്റെ റൂമിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നല്ല ഇമ്പ്രഷൻ ആയിരുന്നു, നല്ലൊരു ഫെസിലിറ്റീസ് എല്ലാ കാര്യത്തിനായിക്കോട്ടെ ഇതേനെ. പിന്നെ വൈഫൈൻ്റെ ഫെസിലിറ്റീസ്, 24 hours ഇത് എല്ലാ നേരത്തും ഞങ്ങൾക്ക് ഏത് നേരത്തും വൈഫൈ വേണമെങ്കിൽ അത് ഫുൾ സ്പീഡിൽ തന്നെ ഞങ്ങൾക്ക് വൈഫൈ കിട്ടുന്നുണ്ട്. എല്ലാ ഹോസ്റ്റലിലും ഇങ്ങനെ ലൈബ്രറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതൊന്നുമല്ല, ഞങ്ങൾ പൊതുവേ അറിഞ്ഞൂടല്ലോ കൂടുതൽ. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ലൈബ്രറി ഫെസിലിറ്റീസ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള നേരം ബുക്ക് എടുക്കാനും അത് റെഫർ ചെയ്ത് പഠിക്കാനും നല്ലൊരു എന്താ പറയുക നല്ല. പിന്നെ ഇവിടെ ഹോസ്റ്റൽ ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ ആരപ്പുരം കൂടും എന്ന് ഭയങ്കര പേടി, വീട്ടിൽ നിന്നുണ്ടായിക്ക് എനിക്കുണ്ടായിക്ക്. ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ഞാൻ എത്തിയതിന് ശേഷം ഒന്നൊന്നായി ഒരാളെത്തിക്ക് അങ്ങനെ മിണ്ടി, ആദ്യം പേടി ഉണ്ടായി, അതിനുശേഷം ഇവരൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ വൈബ്, വൈബിനപ്പുറം എല്ലാത്തിനും കൂട്ടിക്കുന്ന കുറേ ആൾക്കാരാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, എത്ര കടുപ്പെട്ടാലും തീരാത്ത കുറേ കൂട്ടുകാരാണ്. പിന്നെ നല്ല ആൾക്കാരാണ് എല്ലാവരും, എല്ലാത്തിനും സങ്കടം വരുമ്പോഴും കൊടുക്കും, ഡൗട്ട് വരുമ്പോഴും കൊടുക്കും, കൊടുക്കാൻ എന്നാൽ ക്ലിയർ ചെയ്ത് തരും, അതാണ് ഉദ്ദേശിച്ചത് കവി. പിന്നെ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ എന്താ പുറത്തുനിന്ന് കേൾക്കുന്നതെന്ന് വെച്ചാൽ ബ്രില്ലിയൻ്റ് എന്ന് വെച്ചാൽ ജയിലാണ്, അങ്ങനത്തെ ഓരോ ഇത് കേട്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ എത്തിയവരാണ് മനസ്സിലാവുന്നത്, ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ല പഠിക്കാനുള്ള, എന്താ പറയുക, പ്രഷർ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റിലാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റുക. അതുമല്ല ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ ബ്രില്ലിയൻ്റിൽ തന്നെ റെഫറൻസിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്കിപ്പോൾ വീക്കെൻഡ്സിലാണെങ്കിൽ റെഫറൻസിന് പോവാം. പിന്നെ അവിടെ മീൻസ് ലൈബ്രറി എടുത്തു വരേണ്ട കാര്യമാണ് ബ്രില്ലിയൻറ്റിൻ്റെ. എല്ലാ ടൈപ്സ് ഓഫ് ബുക്ക്സും, എല്ലാം നമുക്ക് എന്താണോ വേണ്ടത് എല്ലാം അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്റ്റലിലെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, കുറേ അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടി. ആക്ച്വലി എനിക്കിവിടെ വരുമ്പോൾ എനിക്കറിയുന്ന ഒറ്റരാളും കൂടി ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നവരെല്ലാവരും എന്താ പറയുക, നോർമൽ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും നല്ല, ഇപ്പം നമുക്കിപ്പോൾ ഒരു സങ്കടം വന്ന് നിൽക്കുകയാണെങ്കിലും എല്ലാവരും ഒപ്പം ഉണ്ടാവും, സങ്കടമായാലും സന്തോഷമായാലും എല്ലാവരും എല്ലാ നമ്മളെ മൊമെന്റിലും നമ്മളെ കൂടെ ഉണ്ടാവും എല്ലാവരും. കുറേ കലാകാരിമാരുണ്ടെന്നാ കേട്ടെ, അപ്പം നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും നല്ലൊരു പാട്ടുകാരിയെ പറയാൻ പറയാ, നിങ്ങൾ ആരുടെ പേര് പറയും? ഗൗരി. ഗൗരി, നമ്മൾ ഗൗരിയുടെ പാട്ടൊന്ന് കേട്ട് നോക്കണ്ടേ? വേണം. ഗൗരിയെ നമുക്കൊന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാന്നേ ഗൗരി വന്ന് ഇപ്പൊ ഉണ്ട്. ഗൗരിയുടെ വീട് എവിടെയാ? മലപ്പുറം, മഞ്ചേരി. മഞ്ചേരിക്കാരിയാ അല്ലേ? അപ്പൊ നല്ലൊരു തകർത്തൊരു പാട്ട് പാടാ കേട്ടോ. Bye.
ഇന്ദുകലാമൗലി ത്രികൈലോ മണിക്കും സ്വർണമാൻ പേടയൻ്റെ സഖിയായി കന്മദം അണക്കും കൈലാസത്തിലെ കല്ലുലിനിയും എൻ്റെ സഖിയായി പ്രിയ സഖിയായി കയ്യകലത്തിൽ മാറി നിൽക്കാൻ വേണമെങ്കിൽ അല്ലേ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കരാട്ടയിൽ കുറച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാവോ? യോയ് ഭാരി
പരിചയപ്പെട്ടു, അവരെല്ലാവരും ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഇത് കൂടാണ്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഡാൻസ് കളിച്ചു തകർത്തില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പം മിസ്സേ എന്താണ് ഇവരെ കുറിച്ചുള്ളത് അഭിപ്രായം? ഇത്രയും ഡാൻസ് കളിച്ചിട്ടും ഒരു എനർജിക്കും കുറവില്ല. ഞാൻ കണ്ടപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. സത്യം. അപ്പം നല്ല അടിപൊളി പിള്ളേരാണ് നമ്മുടെ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സിലെ പിള്ളേര്. അപ്പം അവർക്ക് നല്ലൊരു കൈയ്യ് കൊടുക്കാതെ പറ്റുമോ? അപ്പം നമ്മുടെ കുറുമുണ്ടയിൽ അപ്പാർട്ട്മെന്റ്സിലെ വിദ്യാർത്ഥികളുടെ കൂടെയുള്ള ഒരു ദിവസമായിരുന്നു. നല്ല അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു. സോ എല്ലാവരും ചേർന്ന് നല്ലൊരു എനർജറ്റിക് ആയിട്ടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.